ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ന്യൂസ് പേപ്പർ ഫോട്ടോ ഫ്രെയിമാണ്. അതിന് ഇതുപോലെ കുറച്ച് ന്യൂസ് പേപ്പർ സ്റ്റിക്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒരേപോലെ ലെവലിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ. ഞാനിവിടെ എല്ലാ സ്റ്റിക്സും കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് 16 സ്റ്റിക്സാണ് എടുത്തിരിക്കുന്നത്. ആ ലെവൽ ചെയ്തെടുത്തത് ഞാൻ ദാ ഈ ഒരു ഷേപ്പിലെല്ലാം അങ്ങോട്ട് ഒരുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് സൈഡും. ഇതുപോലെ എല്ലാ സ്റ്റിക്സും ഫെവിക്കോൾ വെച്ച് നാലെണ്ണം ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നാല് സെറ്റായിട്ടാണ് ഒട്ടിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ 16 എടുത്തത്. ഈ ഫ്രെയിമിൽ വെക്കാൻ വേണ്ടി ഏത് ഫോട്ടോയാണ് എടുക്കണേ അതതിൻ്റെ അടിയിൽ വെച്ചിട്ട് ഈ ഒരു സ്റ്റിക്ക് നാല് സൈഡും വെച്ച് നോക്കിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ദാ ഒട്ടിച്ചൊക്കെ കഴിഞ്ഞു. ഇനി എൻ്റെ അടിയിൽ വെക്കാനായിട്ട് ഇതുപോലെ ഒരു കാർഡ്ബോർഡ് പീസ് റെക്റ്റാങ്കിളിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ അടിയിലായിട്ട് ഒട്ടിക്കുകയാണ്. നമുക്ക് ഫ്രെയിം കയറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കാർഡ്ബോർഡ് ഒട്ടിക്കണം. ഞാൻ പിന്നെ ഈ ഒരു ന്യൂസ് പേപ്പർ സ്റ്റിക്കിൻ്റെ മുകളിലായിട്ട് റെഡ് കളർ പെയിൻ്റാണ് അടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അടിച്ചു കൊടുക്കാം. എന്നാൽ ഇതുപോലെ നല്ല ഫിനിഷായിട്ട് ഞാൻ റെഡ് കളർ പെയിൻറ്റ് അടിച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ട് മൂലയിലായിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ന്യൂസ് പേപ്പർ കൊണ്ട് തന്നെ ഒരു റോസ് ഫ്ലവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതും ചെറുതായിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അതായത് ഇതുപോലത്തെ ഒരു റോസ് ഫ്ലവറാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇത് 3 എണ്ണമാണ് ഒരു മൂലയിൽ വെച്ചെടുക്കുന്നത്. അതുപോലെ ഞാൻ 6 എണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇവിടെ അടിയിൽ കാർബോർഡ് ഒട്ടിച്ചിരിക്കണേൽ ബ്ലാക്ക് കളർ പെയിൻറ്റും കൂടി കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ റോസ് ഫ്ലവറിൽ ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് ഗോൾഡൻ ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴും ഒരു നല്ല കളർ നമുക്ക് കിട്ടും.
ഫോട്ടോ ഫ്രെയിമിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ ഫ്രണ്ട്സ്.